ഹായ് ഗായ്സ്, നിങ്ങൾ ഇത് കണ്ടോ? ഇവിടെ ഓരോ വീടിന്റെയും മുൻപിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് പേടി തോന്നുന്നുണ്ടോ? ഏ, വീടൊക്കെ പ്രേതബാധ ബാധിച്ചിട്ടുള്ളത് പോലെ ഹോണ്ടഡ് ഹൗസ് പോലെ ഇല്ലേ? ഇതേതാണ്ട് പ്രേതങ്ങളുടെ സംസ്ഥാന സമ്മേളനം പോലെ തോന്നുന്നില്ലേ? നമ്മൾക്കൊക്കെ ഒരു ശവക്കോട്ടയുടെ അടുത്തുകൂടി ഇത്തിരി ഇരുട്ടിയാണ്, പോകാൻ പേടിയാണല്ലേ? ഓ, ഞാനൊക്കെ ശരിക്കും പേടിച്ചിട്ടുണ്ട് പണ്ട്. പക്ഷേ ഇത് നോക്കിക്കേ, പ്രേതങ്ങളെ വിളിച്ചു വരുത്തുന്ന അമേരിക്കക്കാരെ കണ്ടോ? അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് പശ്ചിമ ക്രിസ്ത്യാനികൾ ഒക്ടോബർ 31 വൈകുന്നേരം ഓൾ സെയിൻസ് ഡേ ആയി ആഘോഷിച്ചിരുന്നതാണ്. ഓൾ സെയിൻസ് ഡേയിൽ മരിച്ചുപോയ എല്ലാ സെയിൻസിനെയും എന്ന് പറഞ്ഞാൽ നല്ലവരായി മരിച്ചുപോയരെ എല്ലാവരെയും ഓർക്കുന്ന ദിവസമാണ് ഒക്ടോബർ 31. ഈ ദിവസം മരിച്ചുപോയവരുടെ ആത്മാവ് അവരുടെ വീടുകളിൽ തിരിച്ചു വരുമെന്നും കഴിഞ്ഞ ഒരു വർഷത്തിനകം മരിച്ചവരുടെ ആത്മാവ് മറ്റൊരു ലോകത്തേക്ക് പോകുമെന്നും ഒക്കെയാണ് വിശ്വാസം. അതുകൊണ്ട് ആ വിശ്വാസമുള്ള ആൾക്കാർ മരിച്ചുപോയവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചിരിക്കും. അതുപോലെ ഈ സമയത്ത് ഹാർവെസ്റ്റ് ഫെസ്റ്റിവലായിട്ടും കൊണ്ടാടാറുണ്ട്. ഒക്ടോബറോടെ വിളവെടുപ്പെല്ലാം കഴിയും. നവംബർ മുതൽ ഇരുണ്ട സമയമാണ് എന്ന് പറഞ്ഞാൽ തണുപ്പിൻ്റെയും സ്നോയുടെയും ഒക്കെ സമയം. എല്ലാവരും വീടിനുള്ളിൽ കയറിയിരിക്കുന്ന സമയമാണിത്. അങ്ങനെ ഹാലോവിൻ ഡേയിൽ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. പംകിൻ കാർവിങ്ങും ട്രിക്ക് ഓർ ട്രീറ്റും ഒക്കെ നടത്താറുണ്ട്. പണ്ട് ബ്രിട്ടനിൽ പാവപ്പെട്ടവർ ഈ ദിവസം എല്ലാവരുടെയും വീടുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ വീട്ടുകാരെല്ലാം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണമെല്ലാം കൊടുക്കുമായിരുന്നു. അന്ന് അതിന് അവരെ ട്രിക്ക് ഓർ ട്രീറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് കുട്ടികളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ദിവസമാണ് ഈ ഹാലോവിൻ ഡേ. ഒക്ടോബർ 31 സന്ധ്യ മയങ്ങുമ്പോൾ കുട്ടികളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂംസും ഒക്കെ ഇട്ട് ഓരോ വീട് വഴി പോയിട്ട് ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയുമ്പോൾ ആ വീട്ടുകാർ കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ചോക്ലേറ്റുകൾ കൊടുക്കും. ഇത് എല്ലാ കുട്ടികളും പോകുന്നതാണ്. കാരണം ഇനി പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഒന്നുമില്ല, എല്ലാവരും ഈ ട്രിക്ക് ഓർ ട്രീറ്റിന് പോകുന്നതാണ്. കാരണം അത്രയ്ക്കും പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇതിന് പോകാൻ. കാരണം ഒരുപാട് ചോക്ലേറ്റ് കിട്ടും. സാധാരണ ഈ പിള്ളേരൊക്കെ എടുക്കുന്ന ഒരു പില്ലോ കേസും കൊണ്ടാണ് പോകുന്നത്, ബക്കറ്റ് ഒന്നുമല്ല, പില്ലോ കേസും കൊണ്ടാണ് പോകുന്നത്. കാരണം അത്രയ്ക്കും കണ്ടമാനം ചോക്ലേറ്റ് അവർക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഹാലോവിൻ ഫെസ്റ്റിവൽ. അപ്പോൾ ഇനി ആരും പ്രേതങ്ങളെയോ ആത്മാവിനെയോ ഒക്കെ പേടിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ഈ പ്രേതങ്ങളെയെല്ലാം കണ്ടുകണ്ട് എനിക്കിപ്പോൾ ഒരു പ്രേതത്തിനെയും പേടിയില്ലെന്നായി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹാലോവീൻ. എല്ലാവരും പോയി ട്രിക്ക് ഓർ ട്രീറ്റിന് പോയിട്ട് ഇഷ്ടം പോലെ ചോക്ലേറ്റ് വാങ്ങണം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഹാലോവീൻ ഡെക്കറേഷൻസ് കൂടി കണ്ടോളൂ, പേടിക്കരുത് കേട്ടോ.